ശില്പികളെ നിങ്ങൾ നിങ്ങൾ വിശ്വാസിക തിരുപമദീപ് തിര തിരുപമദിപ്ത്രിപരം ശിഹായി സ്ഥിതി എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ചേ ഈശോയെ ഇന്നേ ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഒന്നിച്ചു കൂടുവാൻ അവസരം തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങെ അറിയുവാനും സ്നേഹിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായേക്കും ആമേൻ സന്തോഷാണോ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ മുഴുവൻ എന്തിനെ ബേസ് ചെയ്താണ് ദൈവ കൽപ്പനകളെ അല്ലേ പതിനാലാമത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ് മക്കളെ നോക്കിക്കേ എന്താ അത് മനസാക്ഷി രൂപീകരണം അല്ലേ എന്താ മക്കളെ അത് അതിനു മുൻപായിട്ട് ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ മക്കൾ ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുമ്പോൾ സങ്കടം തോന്നാറുണ്ടോ അവരോട് ക്ഷമ ചോദിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷോ വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ സാഹചര്യങ്ങളുണ്ടോ ഉണ്ടായിട്ടുണ്ടല്ലേ എന്തുകൊണ്ടായിരിക്കാം അത് നമുക്ക് നോക്കാം ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മക്കൾ എപ്രകാരം മനസാക്ഷി രൂപീകരണം സാധ്യമാകുമെന്ന് മനസ്സിലാക്കും ടീച്ചർ പറഞ്ഞിരുന്നു പഴയ നിയമ ജനതയ്ക്ക് ദൈവം കൽപ്പനകൾ നൽകിയല്ലേ പുതിയ നിയമത്തിലോ ഈശോ എന്ത് കൽപ്പനയാണ് നൽകിയത് സ്നേഹത്തിൻ്റെ കൽപ്പന പഴയ നിയമത്തിലെ ദൈവം നൽകിയ പ്രമാണങ്ങളും പുതിയ നിയമത്തിലെ ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പനയും ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാനായിട്ട് സഹായിക്കുന്നു ഈ കൽപ്പനകൾ ശരിയായ ജീവിതം നയിക്കുവാൻ ഒരുവരെ സഹായിക്കുന്നു ഈ കൽപ്പനകളുടെ അന്തസത്ത എന്തായിരിക്കും ആർക്കെങ്കിലും പറയാമോ നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്നതാണ് ഈ കൽപ്പനകളുടെ ഒക്കെ അന്തസത്ത അല്ലേ എന്നിട്ടും മനുഷ്യൻ പലപ്പോഴും തെറ്റിൽ വീണു പോകാറുണ്ട് തെറ്റിൽ വീണു പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാറുണ്ട് ഈ സാഹചര്യങ്ങളിലെല്ലാം പശ്ചാത്തപിക്കാൻ ഇടവരുന്നു ഇപ്രകാരം ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തിപ്പിക്കാൻ ഒരുവരെ സഹായിക്കുന്നത് അവൻ്റെ ഉള്ളിലെ ദൈവിക ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ഈ ദൈവിക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഹൃദയം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമുക്കിനി കാര്യത്തിലേക്ക് കടന്നു വരാം എന്താണ് മനസാക്ഷി ടീച്ചർ പറഞ്ഞു ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവിക ശക്തി ഉണ്ടെന്ന് ഒരാന്തരിക ശക്തിയുണ്ട് നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്ന് ഒരുവനെ പ്രചോദിപ്പിക്കുന്നത് ഈ ആന്തരിക ശക്തിയാണ് ഈ ആന്തരിക ശക്തി ഓരോ പ്രാവശ്യവും നന്മ ചെയ്യാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു ഇപ്രകാരം നന്മയുടെ പ്രചോദനങ്ങൾ നൽകി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുവനെ സഹായിക്കുന്ന ആന്തരിക ആഹ്വാനമാണ് മനസാക്ഷി ഈ മനസാക്ഷി മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിലും അത് ദൈവത്തിൻ്റെ സ്വരമാണ് ഹൃദയത്തിൽ മന്ത്രിക്കുന്ന മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമ്മൾ നന്മയിലേക്കും മനസാക്ഷിയെ ധിക്കരിച്ച് ജീവിച്ചാൽ നമ്മൾ തിന്മയിലേക്കുമാകും പോവുക ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത് ഇരുപത്തിയൊന്നിൽ ഇപ്രകാരം പറയുന്നു നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക മനസാക്ഷിയെ കുറിച്ച് പറയുന്ന വാക്യമാണ് മക്കളിത് ഇത് കേട്ടോ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മനസാക്ഷിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ദൈവം രേഖപ്പെടുത്തിയ ഒരു നിയമമുണ്ട് അതാണ് മനസാക്ഷി മനുഷ്യനിലെ നന്മയും തിന്മയും നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ് നമുക്കെപ്പോഴും നന്മ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലേ തിന്മ നമുക്ക് സംഭവിക്കാൻ നമുക്കിഷ്ടമാണോ അല്ലല്ലേ മനുഷ്യൻ നന്മയെ സ്നേഹിക്കുന്നു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നന്മയുടെ വിവിധ ഭാഗങ്ങളായ സത്യം നീതി ത്യാഗം സ്നേഹം ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കുവാനും ഇതനുസരിച്ച് ജീവിക്കുവാനും ഈ മൂല്യങ്ങളൊക്കെ സ്വന്തമാക്കാനും ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യവും ഓരോ മനുഷ്യനും ഉണ്ട് ഇപ്രകാരം ഈ സ്വാതന്ത്ര്യത്തിൽ മനുഷ്യനെടുക്കുന്ന തീരുമാനത്തിനെയാണ് മനസാക്ഷിയുടെ തീരുമാനമെന്ന് പറയുന്നത് നന്മയെ സ്നേഹിക്കുന്ന മനുഷ്യൻ പലപ്പോഴും തിന്മ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അറിയാതെ പലപ്പോഴെങ്കിലും തിന്മയിൽ വീണുപോയിട്ടില്ലേ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് മക്കളൊന്ന് ഓർത്തു നോക്കിക്കേ എന്താകും ഇതിന് കാരണം നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നമ്മൾ അറിയാതെ തന്നെ തിന്മ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പാപത്തിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ് നന്മയും തിന്മയും തമ്മിലുള്ള ശക്തമായ ഒരു പോരാട്ടം ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട് ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോ ശ്രീഹ റോമാക്കാർ കെഴുതി ലേഖനം ഏഴ് പതിനെട്ട് പത്തൊൻപതിൽ ഇപ്രകാരം പറയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് കണ്ടോ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും നടക്കുന്നുണ്ട് ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസാക്ഷിയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം പഴയ നിയമത്തിൽ മനസ്സാക്ഷി എന്ന പദം ഉപയോഗിച്ച് കാണുന്നില്ല പകരം ഹൃദയം എന്നായിരിക്കും കാണുക അവിടെ നന്മ ചെയ്യാൻ ഒരുവന് പ്രചോദനം ലഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ മനസ്സാക്ഷിയെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സാക്ഷിയുടെ സ്വരമനുസരിച്ച് ജീവിക്കുവാൻ കടമയുണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് നിയമമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും സ്വാഭാവികമായി ഈ നിയമം എന്താണ് മനസാക്ഷിയുടെ സ്വരം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ് അവർ നിങ്ങൾ നോക്കിക്കേ അന്യമതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കുവാനുമുള്ള ഒരു മനസ്സുണ്ടല്ലേ അവർ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് തീരുമാനമെടുക്കുന്നത് നിയമം പാലിക്കുന്നതിന് തുല്യമായി ഭവിക്കുന്നു ഇനിയും മക്കൾ കാണാനായിട്ട് പോകുന്നത് ഈ മനസാക്ഷിയും വിശ്വാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എന്തെങ്കിലും ബന്ധമുണ്ടോ ആർക്കെങ്കിലും പറയാമോ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ആ വിശ്വാസം തന്നെയാണ് അവരുടെ മനസാക്ഷിയുടെ അടിസ്ഥാനം അതിനാൽ വിശ്വാസ സത്യങ്ങൾക്കനുസൃതമായി ഓരോ വ്യക്തിയും തങ്ങളുടെ മനസ്സാക്ഷി രൂപപ്പെടുത്തണം ഇനി എന്താണ് ക്രിസ്തീയ മനസാക്ഷി എന്ന് നമുക്ക് നോക്കാം ക്രിസ്തീയ വിശ്വാസത്തിന് അധിഷ്ഠിതമായ അനുസൃതമായ ധാർമ്മിക സ്വരത്തെയാണ് ക്രിസ്തീയ മനസാക്ഷി എന്ന് പറയുന്നത് മാറിപ്പോവല്ലോ കേട്ടോ ഇനിയും മനസ്സാക്ഷിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ ബൈബിളിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആരെങ്കിലും പറയാമോ ഏതെങ്കിലും ബൈബിളിലെ വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിശുദ്ധനായിട്ട് നമ്മുടെ വിശുദ്ധ യൗസേപ്പിതാവിനെ ഉയർത്തിയിരിക്കുകയാണല്ലേ വിശുദ്ധ യൗസേപ്പിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ മക്കൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവളുടെ ഭർത്താവായ ജോസഫ് ആരുടെ മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും മറിയത്തെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാഴുകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചു സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ യൗസേ പിതാവിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവിടെ വിശുദ്ധ യൗസേ പിതാവ് തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് തൻ്റെ മനസ്സാക്ഷിയുടെ സ്വരമാണ് മനസാക്ഷിയുടെ സ്വരം അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പാലിച്ച് ജീവിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവപുത്രൻ്റെ നല്ല അപ്പനായി മാറുവാൻ യൗസേ സാധിച്ചു ഇപ്രകാരം നമ്മുടെ മനസാക്ഷിയുടെ സ്വരം ഒന്ന് കേൾക്കുവാനും ഒന്ന് ശ്രവിക്കുവാനും അത് ഏറ്റെടുക്കുവാനും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും വിശ്വസിക്കുവാനും അതനുസരിച്ച് മുൻപോട്ട് പ്രവർത്തിക്കുവാനും ശ്രമിച്ചാൽ നമ്മളും നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായി മാറും ടീച്ചർ പറഞ്ഞു ദൈവമക്കളായ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ചൈതന്യം കുടികൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് മനസാക്ഷിയുടെ സ്വരം ദൈവത്തിൻ്റെ സ്വരമാണെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾ ഭിഷേകവും മാമോദിസയും വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തികളാണല്ലേ എങ്കിൽ നമ്മുടെ മനസാക്ഷിയുടെ തീരുമാനങ്ങളിൽ ശരിയായ മനസാക്ഷി രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട് എന്റെ മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്താണ് കൽപ്പനകളുടെ അന്തസത്ത പഠിച്ചില്ലേ എന്താണ് മനസാക്ഷി എന്താണ് മനസാക്ഷിയുടെ തീരുമാനം എന്ന് പറയുന്നത് പഠിച്ചില്ലേ ഓർമ്മയുണ്ടോ ഇനി എന്താണ് പഠിച്ചത് മനുഷ്യനിലെ നന്മയും തിന്മയും കുറിച്ച് നമ്മൾ പഠിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസാക്ഷിയെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ കണ്ടു എന്താണ് ക്രിസ്തീയ മനസാക്ഷി എന്നും നമ്മൾ കണ്ടു ഇനി തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മനസാക്ഷി രൂപീകരണത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ ചാപ്റ്ററിന്റെ പേജ് നമ്പർ എഴുപത്തി ഒൻപതിൽ കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പിക്കേ നന്മ ചെയ്യുവാനും തിന്മ ഉപേക്ഷിക്കുവാനും മനസ്സാക്ഷിയിലൂടെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ദൈവമേ മനസ്സാക്ഷിയുടെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിരിക്കും ആ